നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. ഹെൽത്ത് ആർട്സ് ബ്യൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അയമോദകത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അയമോദകത്തിന്റെ വിത്താണ് ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ അയമോദകത്തിൽ തൈമോൾ എന്ന ഒരു ബാഷ്പീകരണ സ്വഭാവമുള്ള ഒരു ഔഷധം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ സാധാരണ എല്ലാവരും വായു കോപത്തിനായിട്ടാണ് അയമോദകം ഉപയോഗിക്കുന്നത്. മലബന്ധത്തെ അകറ്റാൻ വേണ്ടിയിട്ട് അയമോദകം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വയറ് സ്തംഭം അല്ലെങ്കിൽ വയറുവേദന, ഗ്യാസ് മൂലമുള്ള ദഹനക്കുറവ് അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കും, കീഴ്വായു അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അയമോദകം സാധാരണയായിട്ട് നാട്ടിലെല്ലാവരും ഉപയോഗിച്ച് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിന് വേറെ കുറേയേറെ പ്രത്യേകതകളുണ്ട്. അതായത് ഹൃദയ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് ഈ അയമോദകം എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ മസിൽസിൻ്റെ സങ്കോചത്തെയും വികാസത്തെയും വളരെ സുഗമമാക്കുന്ന രീതിയിലുള്ള മെഡിക്കൽ കോമ്പണൻസ് ഇതിൻ്റെ അകത്തുണ്ട്, ഈ അയമോദകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം വീട്ടിലൊക്കെ പാരമ്പര്യമായിട്ട് ഹൃദയ അസുഖങ്ങളുള്ളവർക്കും അല്ലെങ്കിൽ ഇനി അങ്ങനെ പിന്നെ ഹൃദയത്തിൽ സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുന്നവർക്കും ഹൈ ബി പി ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ നിസ്സംശയം ഉപയോഗിക്കാൻ കഴിയുന്ന, അതുപോലെ ഹൃദയാരോഗ്യത്തെ കൂട്ടാൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഈ അയമോദകം എന്നത്. അയമോദത്തിന്റെ കുറച്ച് പ്രയോഗങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. വയറ്റിൽ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഗ്യാസ് കയറുക, അത് നിറഞ്ഞ നെഞ്ചത്തും പുറത്തും ഭാരം ഇരിക്കുന്നത് പോലത്തെ അവസ്ഥ തോന്നുക, നെഞ്ചരിച്ചിലുണ്ടാകുക, വയറു സ്തംഭം ഉണ്ടാകുക, ഈ അവസ്ഥ ഒട്ടുമിക്ക ആൾക്കാർക്കും എപ്പോഴെങ്കിലുമൊക്കെ വരുന്നതാണ്. ഇങ്ങനെയുള്ളവർക്ക് ഒരു അര ടീസ്പൂൺ അയമോദകം വറുത്ത് പൊടിച്ച അയമോദകമാണ് ഏറ്റവും നല്ലത്. പച്ച അയമോദകം ഉപയോഗിക്കുന്നേക്കാൾ നല്ലത്. അപ്പോൾ ഒരു അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച അയമോദകം നമ്മൾ തിളപ്പിച്ചിട്ട് രാവിലെയും രാത്രിയും ഓരോ ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു മുക്കാൽ ഗ്ലാസ്സായി വറ്റിക്കാം. ഈ മുക്കാൽ ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് രാവിലെയും രാത്രിയും കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മേൽപ്പറഞ്ഞ അവസ്ഥ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത്, അയമോദകത്തിൻ്റെ അകത്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കൃമിനാശക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കൃമി കാരണം കുട്ടികൾക്ക് വയറ്റിൽ നിന്ന് പോകാത്ത അവസ്ഥ, വയറുവേദന ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ വെള്ളം കുട്ടികൾക്കും കുടിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ശരീരഭാരം കുറയ്ക്കാൻ എക്സസൈസ് ചെയ്യുന്നവരും ഡയറ്റ് ചെയ്യുന്നവരുമൊക്കെ അതിസാധാരണമാണിപ്പോൾ. അപ്പോൾ ഫാസ്റ്റിംഗ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്, ഡയറ്റിങ്ങിൽ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നവരുണ്ട്, എക്സസൈസ്, യോഗ അതുപോലത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊക്കെ അയമോദകം വറുത്ത അയമോദകത്തിൻ്റെ വെള്ളം കുടിക്കുന്നത്, അതിരാവിലെ വെറും വയറ്റിൽ ഒരു 2 ഗ്ലാസ് വെള്ളം വറുത്ത അയമോദകം ഇട്ട് കാച്ചിയ വെള്ളം കുടിക്കുന്നത് ഈ വെയിറ്റ് ലോസ് ഉണ്ടാകാൻ, ശരീരഭാരം കുറയ്ക്കാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എക്സസൈസിൻ്റെയും മറ്റ് ഡയറ്റിൻ്റെ കൂടെയും ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. നിങ്ങൾക്ക് ചുമ, മൂക്കൊലിപ്പ് അതൊക്കെ ധാരാളമായിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല നിങ്ങളെങ്കിൽ അയമോദകത്തിൻ്റെ വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് അതിൽ നിന്ന് ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ ഗർഭിണികൾക്കും വളരെ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് അയമോദകം ഗർഭിണികൾക്ക് സേഫാണ്. ഒട്ടുമിക്ക മരുന്നുകളും അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്യാസ് കുറയ്ക്കുന്നതും നെഞ്ചരിച്ചിൽ കുറയ്ക്കുന്നതുമായ ഭക്ഷ്യ സാധനങ്ങളൊന്നും ഗർഭിണികൾക്ക് കഴിക്കാൻ പറ്റാറില്ല. പക്ഷേ അയമോദകം വളരെ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഗർഭിണികൾക്ക്. ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഗർഭിണികൾക്കുണ്ടാകുന്ന ഹൈപ്പർ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, അതുപോലെ തന്നെ ഗ്യാസ്, മലബന്ധം പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും പെട്ടെന്ന് റിലീഫ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രസവശേഷമുള്ള ഒട്ടുമിക്ക നാടൻ മരുന്നുകളിലും, അതായത് നമ്മളിപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ പാടെ കൊടുക്കുന്ന പൊടികൾ, മരുന്നുകൾ, ലേഹ്യങ്ങൾ ഇവയിലൊക്കെ അയമോദകം അടങ്ങിയിട്ടുണ്ട്. കാരണം സ്ത്രീകൾക്ക് പ്രസവശേഷം ഗ്യാസ് അല്ലെങ്കിൽ വായുശല്യം കൂടാറുണ്ട്. അപ്പോൾ അതിനെ കുറയ്ക്കാനായിട്ട് അയമോദകം ഒട്ടുമിക്ക മെഡിസിൻസിലും അല്ലെങ്കിൽ നാടൻ മരുന്നുകളിലും പൊടികളിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അയമോദകവും ശർക്കരയുമായിട്ട് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദഹനക്കുറവ് മൂലമുണ്ടാകുന്ന ഛർദി അഥവാ തലവേദന, നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കാതെ കിടന്നു കഴിഞ്ഞ് കുറച്ച് ഭയങ്കരമായിട്ടുള്ള തലവേദന വരികയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് അയമോദകവും ശർക്കരയും ചേർത്ത് കഴിക്കാവുന്നതാണ്. വറുത്ത് പൊടിച്ചതായിരിക്കണം എപ്പോഴും ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അയമോദക വായു ഗുളികയൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്. കുറേ മരുന്നുകളിൽ, അതായത് അയമോദക ദ്രാവകമുണ്ട്, ഇത് വാറ്റിയെടുത്ത ഡിസ്ലേഷൻ ചെയ്തെടുത്ത ദ്രാവകമുണ്ട്, അപ്പം അങ്ങനത്തെ
ഒത്തിരി കാര്യങ്ങൾ അയമോദകമായിട്ട് കൂട്ടിച്ചേർത്ത് ആയുർവേദത്തിലുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ദഹനത്തിനും ഗ്യാസിനും അത് സംബന്ധമായ വായുകോപത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ അയമോദകത്തെക്കുറിച്ച് പറഞ്ഞ ഈ അറിവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.